മറ്റൊരു പുതുവർഷത്തിലേക്കാണ് നമ്മളിതാ എത്തി നിൽക്കുന്നത്. അതെ, ന്യൂ ഇയർ ഈവാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, 2023 അത്ര ഒരു പേഴ്സണൽ ഫേവറേറ്റായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. എനിക്ക് മാത്രമല്ല, ഞാൻ ചോദിച്ചിട്ടുള്ള മിക്കവർക്കും അതേപോലെ തന്നെയായിരുന്നു. 2023നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മിക്കവർക്കും. ലൈക്ക് എനിക്ക് മാത്രമല്ല, എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിൽ കൂടി എല്ലാവരുടെ വിഷമത്തിലും ഉൾപ്പെടുമ്പം അതും ഒരു വിഷമമായിട്ട് തന്നെ തോന്നാറുണ്ട്. അത്രയൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. 2022 എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു, പക്ഷെ 23 അത്ര നല്ലതായിരുന്നില്ല. പക്ഷെ 24 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇൻഷാല്ലാ എല്ലാവർക്കും നല്ലതായിട്ട് വരട്ടെ. സോ ഒരു ന്യൂ ഇയർ ഈവില് നമ്മളിപ്പോൾ ഒരു മോളിലേക്കാണ് വന്നിട്ടുള്ളത്. മുംബൈയിൽ തന്നെയുള്ള ഫീനിക്സ് മാർക്കറ്റ് സിറ്റിയിലാണ് ഉള്ളത്. അപ്പം നമ്മളൊരു 9:30 ഒരു അങ്ങനെ 8:30 കഴിഞ്ഞപ്പോഴാണ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ആ വൈബൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ഇപ്പം മാർക്കറ്റ് സിറ്റിയിൽ എത്തി ഇങ്ങനെയൊക്കെ ജസ്റ്റ് കറങ്ങി നടക്കുകയാണ്. എന്നിങ്ങനെ ഉണ്ടാവും ന്യൂ ഇയർ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. ഒന്നും ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പാർട്ടീസൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ചെറിയ മക്കളുണ്ടാകുമ്പം ഒരു പാർട്ടിയിലും അലൗഡല്ല. മിക്ക പാർട്ടീസിലും കിഡ്സ് ഇത്ര ഏജിൻ്റെ ബിലോ 18 years ആൻഡ് ബിലോ അലൗഡ് ആയിരിക്കില്ല. പിന്നെ ഉള്ളത് നോർമൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുക, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പക്ഷെ നമ്മൾ റെഗുലർലി ചെയ്യുന്നതല്ലേ, അതിൽ പ്രത്യേകിച്ചൊരു ഫണ്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ മാർക്കറ്റ് സിറ്റി മൊത്തമായിട്ട് അരിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു കൺസെപ്റ്റിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അപ്പം ഒരു ഭയങ്കര വാശി സ്റ്റാർബക്സിലെ കോഫി തന്നെ കുടിക്കണം എന്നുള്ളത്. മോളിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് വരുന്ന ഈ ഒരു വെയിൽ കൺസെപ്റ്റിൽ വിസ്ലിംഗ് വെയിൽ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊരു ഡൈവിങ് ഒരു പൊസിഷനിലാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം സേവ് വെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു മോളെ ഏകദേശം ഒരു 1 million അടുത്ത് സ്ക്വയർ ഫീറ്റിൽ വരുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡ്സിൽ വരുന്നുണ്ട്, ഒത്തിരി ബ്രാൻഡ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റാർബക്സിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു കോഫി ലവർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റാർബക്സോ അല്ലെ കോസ്റ്റാ കോഫിയോ ഒന്നും വലിയൊരു കാര്യമല്ല. എനിക്ക് കോഫി അത്ര വലിയ ഇഷ്ടമല്ല. കോഫിയിൽ തന്നെ മെയിനായിട്ട് കോൾഡ് കോഫി എന്തെങ്കിലും കഴിക്കുക എന്നല്ലാണ്ട് അങ്ങനൊരു കോഫി ലവർ അല്ല. ഞാനൊരു ടീ ലവറാണ്. അപ്പോൾ ടീ ആയിരുന്നു ചിലപ്പോൾ ട്രൈ ചെയ്തേനെ. ആൻഡ് യാപ്പുവിൻ്റെ ഒരു നിർബന്ധത്തിന് പോയതാണ്. എനിവേയ്സ് ഇന്നൊന്ന് ട്രൈ ചെയ്തൊക്കെയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. ഈ ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല, കഫേ കോഫിയുടെ ഒക്കെ പോലെ തന്നെയുള്ള ചാർജിങ് ഒക്കെ തന്നെയാണ്. പിന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ അത്ര നോക്കിയിട്ടില്ല. ബേസിക്കലി എല്ലാം ഒരു ബഡ്ജറ്റ് കോഫിയാണ്. യൂഷ്വലി മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു കോഫി റേറ്റ് എന്തായാലും വരും. നമ്മൾ നാട്ടിൽ കുടിക്കുന്ന 10 rupees കോഫിയല്ല, ഏകദേശം ഒരു 300 to 400 rupees ഒരു കോഫിക്ക് വരുന്നുണ്ട്. അതിന് മാത്രമുള്ള ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. എനിക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരു ഭയങ്കര കോഫി ലവറാണ്. ആൾ ഈ എക്സ്പ്രസോ ഷോട്ട്സൊക്കെ ഒറ്റയടിക്കാൻ മധുരടാത്ത സംഭവമില്ലേ കോഫിയുടെ നിന്ന് കിട്ടുന്ന ആ സംഭവമൊക്കെ ഒറ്റയടിക്ക് ഇരുന്ന് കുടിക്കും. ആ ഒരു ടൈപ്പാണ്. സോ അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇഷ്ടമാവും, പക്ഷേ എന്നെ പോലത്തെ ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇഷ്ടമാവില്ല. എനിവേയ്സ് നമ്മൾ കുറച്ച് നാച്ചോസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും ട്രൈ ചെയ്യാൻ തോന്നിയിട്ടില്ല. ലൈക്ക് കുറച്ച് സ്വീറ്റ് സൈഡാണ്, പിന്നെ ഈ പറഞ്ഞ പോലത്തെ സ്റ്റാർട്ടേഴ്സ് പോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഓർഡർ ചെയ്തു, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഞാൻ വിളിക്കാം. പി കാച്ചു together, back together, side together, down together. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ പോയത് ലൈഫ് സ്റ്റൈലിലേക്കാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസിങ് ആയിട്ടുണ്ട്. 10:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും ന്യൂ ഇയർ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള റഷിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. എല്ലാ ഷട്ടറും പകുതി താത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എനിവേയ്സ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കേണ്ടായിരുന്നു. അപ്പോൾ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് അവർ ഹറിയപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇയർ എൻഡിങ് സെയിലായതുകൊണ്ട് തന്നെ നല്ല കിഡ്ഡിലം പോലത്തെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത്ര അങ്ങോട്ട് ഇരുന്ന് നോക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ഓരോ ഷോപ്പ് സൈറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാ ബ്രാൻഡും ഉണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ന്യൂ ഇയർ ഈവ് ഇങ്ങനെയൊക്കെ തീർന്നിട്ടുണ്ട്. നേരെ പോയി റൂമിൽ പോയിട്ടാണ് ബാക്കിയുള്ള പരിപാടികളും ബാക്കിയുള്ള ഫുഡൊക്കെ കഴിച്ചത്. പുറത്തെവിടെയും പോയിട്ടില്ല, ഡിന്നറൊന്നും കഴിക്കാൻ തോന്നിയിട്ടില്ല. സ്റ്റാർബക്സ് കഴിച്ചിട്ട് തന്നെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടല്ല. എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ.